हाई फ्रेंड्स एल्लावर्क्कुम नमस्कारम वेलकम बैक टू माई चानल इन्नत्ते नम्मुडे वीडियो ओरु हेयर केयर टिप्पाण नम्मुडे मुडिक्क् नल्ल नीळवुम तिळक्कवुम उल्लुम किट्टान सहायिक्कुन्न ओरु हेयर मास्किने कुरिच्चिट्टाण इन्नत्ते वीडियोयिलूडे ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് അതേസമയം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനായിട്ട് വേണ്ടത് എന്നുള്ളത് അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് തന്നെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ചെമ്പരത്തി പൂ വേണം അതിൻ്റെ ഇല വേണം രണ്ടും കൂടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊടി യൂസ് ചെയ്താലും മതി പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ല് വേണം തൈര് വേണം വൈറ്റമിൻ ഇ കാപ്സൂളിന്റെ ഓയിൽ വേണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് വേണ്ടത് ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ മുടിയുടെ ഉള്ളിനും അതുപോലെ ലെങ്ത്തിനും അനുസരിച്ച് എടുക്കാം ഞാൻ കറക്റ്റ് ആയിട്ട് ഒരു ക്വാണ്ടിറ്റി പറയുന്നില്ല നിങ്ങളുടെ മുടിയുടെ ഉള്ളിനും ലെങ്ത്തിനും അനുസരിച്ചുള്ള അളവ് എടുക്കാം ഈ നാല് ഇൻഗ്രീഡിയൻസും തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും അഴകിനും മുടി വളരാനും ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന സാധനങ്ങളാണ് പ്രത്യേകിച്ച് നമ്മൾ എടുത്തിട്ടുള്ള തൈര് മുടി നന്നായിട്ട് തന്നെ കണ്ടീഷൻ ചെയ്യാനും അതുപോലെ തന്നെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാനും ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ വൈറ്റമിൻ ഇ ഓയിലാണ് എന്നുണ്ടെങ്കിലും മുടി കൊഴിച്ചിൽ മാറാനും പുതിയ മുടി കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി കിളിർത്ത് വരാനും മുടിക്ക് നല്ല തിക്നെസ് കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ ഓയിൽ ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ള ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ അലോവേര ജെല്ലും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതായത് തൈരും വൈറ്റമിൻ ഇ ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം അങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം അത് തലമുടിയിലും അതുപോലെ തന്നെ തലയോട്ടിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം നമ്മൾ സാധാരണ ഹെന്നയൊക്കെ ചെയ്യുന്നത് പോലെ തലയിൽ തേച്ച് സെറ്റാക്കി വയ്ക്കുക ഒരു അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ നേരത്തേക്ക് ഈ പാക്ക് തലയിൽ വയ്ക്കാം അതിനുശേഷം സാധാരണ വെള്ളത്തിൽ ഇത് കഴുകിക്കളയാവുന്നതാണ് ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ചിട്ട് ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ മാസ്കാണ് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ് മുടിക്ക് നീളം കിട്ടാനും അതുപോലെ തന്നെ തിളക്കം കിട്ടാനും മുടി നന്നായിട്ട് ഒന്ന് ഒതുങ്ങി കിടക്കാനും ഉള്ളു വയ്ക്കാനും ഒക്കെ തന്നെ സഹായിക്കുന്ന വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു ഹെയർ മാസ്കാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടും നിങ്ങളിത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു